വീട്ടിൽ കയറുന്ന സമയത്ത് അവിടുത്തെ ചെടികളിലേക്കാണല്ലേ ആദ്യമായിട്ട് കണ്ണുപോവുക. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് ചെടികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് തരാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരിക്കും അല്ലേ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതുപോലെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ അവരോട് ഒരു തൈക്ക് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒരു ഇല അവരുടെ അടുത്തു നിന്ന് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ഇലേന്റെ മുകളിൽ മിനിമം ഒരു 5 തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾ എത്ര എണ്ണായി കട്ട് ചെയ്യുന്നോ അത്രയും തൈകൾ നിങ്ങൾക്ക് ഈ ഒരു ഇലയുടെ മുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മൾ 2 രീതിയിലാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് വാട്ടർ പ്രൊപ്പഗേഷനും ഒന്ന് സോയിൽ പ്രൊപ്പഗേഷനും ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നല്ല 2 ഇലകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര തൈകളാണോ വേണ്ടത് അത്രയും പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ ഒരു മിനിമം വലുപ്പം നിലനിർത്തിയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം തന്നെ ട്രൈ ചെയ്യാം. നമ്മളെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കുഴിച്ചിടലാണ്. അപ്പൊ ഞാനിതാ ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സാധാരണ രീതിയിൽ നിങ്ങൾ ഏത് പോട്ടി മിക്സിലാണോ ചെടി നടാറ് അങ്ങനത്തെ ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചകിരിച്ചോറും ഗാർഡൻ സോയിലും കുറച്ച് വളം കൂടി ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ പോട്ടിൽ നല്ല രീതിയിൽ നിറച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ പീസാക്കി വെച്ചിട്ടുള്ള ഈ ഇലകളൊക്കെ ഇങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സൈഡിൽ വെച്ചിട്ട് ആവശ്യാനുസരണം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അങ്ങനെ നമ്മളൊരു 1 വീക്ക് ഒന്നല്ല ഒരു 2 വീക്കിന് അടുപ്പിച്ചാവുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇതിന് നല്ല രീതിയിൽ വേര് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ വേര് തന്നെ പറയാം. എല്ലാ പാർട്ടൊന്നും വേര് വന്നിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചധികം ദിവസങ്ങൾ കാത്തു നിന്നാൽ ഇതിന്റെ മുകളിൽ നിന്ന് തൈ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്കിതാ ഇതുപോലെ ഈ ഒരു ഇലയൊക്കെ കിട്ടുകയാണെങ്കിലും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലാണ് അടുത്തതായിട്ട് വേര് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കുറച്ച് അധികം ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താലേ കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ അടിവശം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ മുറിച്ചു കൊടുത്താലേ പെട്ടെന്ന് വേര് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് വെക്കാവുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സോയിൽ പ്രൊപ്പഗേഷനെ അപേക്ഷിച്ച് ഇത് കുറച്ച് അധികം ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ മുന്നേ ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് മുകളിൽ വേരൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ വരുന്നതാണ്. ഈ ഒരു തൈ കണ്ടില്ലേ, ഈ ഒരു തൈ വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മന്തിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള 2 മെയിൻ ആയിട്ടുള്ള 2 വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. അപ്പൊ സ്നേക്ക് പ്ലാന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ പരിപാലനം മാത്രം കൊടുത്തിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും അതിജീവിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു ചെടി നട്ടു വളർത്തുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് കേട്ടോ. നാസയുടെ പഠനം അനുസരിച്ച് ഒരു വായു ശുദ്ധീകരണ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. അതായത് നമ്മളെ ഈ ക്യാൻസർ ഉണ്ടാകുന്ന മലിനീകരണ വസ്തുക്കളൊക്കെ അല്ലേ, അതിനെ ചെറുക്കാനുള്ള കഴിവ് നമ്മളെ ഈ ഒരു പ്ലാന്റിനുണ്ട്. ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് നമ്മളെ സ്നേക്ക് പ്ലാന്റ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മേലെ കൊടുത്തിടാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് കയറി കാണാവുന്നതാണ്. നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് അതിലൂടെ കിട്ടും കേട്ടോ. അപ്പൊ ഇനി സ്നേക്ക് പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരു ഇല വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ, ചെടികളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ്, പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്, ട്രാവൽ വീഡിയോസ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറന്നുപോകാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ഒക്കെ വരുന്നവർ.